മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ ഒന്നൊന്നായി നമുക്കായി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂജപ്പുര കൃഷ്ണൻ നായരാണ് അംബികയുടെ മകനായിരിക്കുന്ന ധൃതരാഷ്ട്രനും അമ്പാരികയുടെ മകനായിരിക്കുന്ന പാണ്ഡുവിനും മാത്രമേ ആ സ്ഥാനം രാജാധികാരൻ ലഭിക്കൂ പക്ഷെ വിദുരന് മാന്യമായ സ്ഥാനം അവിടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു വിതിരനെ മന്ത്രിയായിട്ട് പിന്നീട് ധൃതരാഷ്ട്രൻ സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ മൂന്ന് സന്താനങ്ങൾ മൂന്ന് പേരും വ്യാസന്റെ മക്കൾ പരമാത്മ സന്താനങ്ങൾ നമ്മുടെ എല്ലാവരുടെയും പേരുടെയും ഉള്ളിലിരിക്കുന്നത് നിർഗുണനിരാകാര ബ്രഹ്മമാണ് സത്തും ചിത്തും ആനന്ദവുമായിരിക്കുന്ന ബ്രഹ്മമാണ് കൃഷ്ണദ്വൈപായനാണ് വ്യാസനാണ് യാതൊരു സംശയവും വേണ്ട പിന്നെ എന്ത് ഈ വൈവിധ്യത്തിന് കാരണം പ്രകൃതിയുടെ ഈ വ്യത്യാസത്തിന് കാരണം നമ്മിൽ രണ്ടംശങ്ങളുണ്ട് ഒന്ന് പരമാത്മാവ് വേറെന്ന് പ്രകൃതി ആ പ്രകൃതിക്ക് മൂന്ന് ഗുണങ്ങളുണ്ട് സത്വം രജസ് തമസ് എന്നുള്ളതായ മൂന്ന് ഗുണങ്ങൾ ആ മൂന്ന് ഗുണങ്ങളും ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രാണങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത് ഇക്കാണായ ജഗത്തനെയും മുഴുവൻ ഉണ്ടാക്കുന്നത് വേദാന്തശാസ്ത്രം വളരെ വിപുലമായിട്ട് നമ്മെ പറഞ്ഞു കേൾപ്പിക്കും ഭഗവത്ഗീതയ്ക്കകത്ത് അത് വളരെ വിപുലമായി നമുക്ക് കാണാം അത് തന്നെ കഥാരൂപത്തിൽ നമുക്ക് മഹാഭാരതത്തിനകത്ത് വളരെ വിപുലമായി കാണാം ക്രമേണ നമ്മൾ അതിൻ്റെ ഓരോരോ സൂക്ഷ്മംശത്തിലേക്ക് കടന്നു വരും അതുകൊണ്ട് അത് മാത്രമായിട്ട് ഇപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല എന്തുകൊണ്ട് പാണ്ഡവരും കൗരവരും ഇങ്ങനെയായി തീർന്നു സ്വഭാവത്തിൽ വ്യത്യാസമുള്ളവരായി തീർന്നു എന്നതിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരികയാണ് പ്രകൃതിയുടെ ഈ മൂന്ന് ഗുണങ്ങളാണ് നമ്മെ വ്യത്യസ്ത സ്വഭാവരാക്കി തീർക്കുന്നത് ഭഗവത്ഗീതയിലെ പതിനാലാമത് അധ്യായത്തില് വളരെ സ്പഷ്ടമായിട്ട് നമ്മോട് പറയും ഗുണത്രയ വിഭാഗയോഗം മഹാഭാരതം എന്നുള്ളത് ഭഗവത്ഗീതയുടെ കഥാരൂപത്തിലുള്ളതായ വികസനമാണ് അതിന്റെ തെളിവുകളാണ് നാം ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്വം പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ മൂന്നെണ്ണമുണ്ട് സത്വം രജ രാജസഗുണം തമ തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി പ്രകൃതി മൂന്ന് തരത്തിൽ പ്രവർത്തിക്കുന്നു അതിൽ അജ്ഞാനമയമായ പ്രവൃത്തി മണ്ഡലം അതാണ് തമോ ഗുണത്തിൻ്റെ എന്നാൽ കാമക്രോധ ലോഭമോഹ മതമത്സര്യാദിജടിലമായ പ്രവൃത്തി മണ്ഡലവും പ്രകൃതിക്കുണ്ട് അതാണ് രജസ്സിൻ്റെ എന്നാൽ ജ്ഞാനപ്രധാനമായ സ്നേഹപ്രധാനമായ ത്യാഗപ്രധാനമായ ഒരു പ്രവൃത്തി മണ്ഡലവും പ്രകൃതിക്കുണ്ട് അതാണ് സാത്വിക ഗുണത്തിൻ്റെ അവിടെ ഈശ്വരീയത തെളിഞ്ഞു വിളങ്ങും ജ്ഞാനം തെളിഞ്ഞു വിളങ്ങും ഈശ്വരീയത അത് മറക്കില്ല കണ്ണാടി പോലെ നിർമ്മലമാണ് ഉള്ളിലിരിക്കുന്ന ആ പരമാത്മ ജ്യോതിസിനെ അത് മറക്കില്ല നമ്മുടെ ഉള്ളിലാണ് പരമാത്മ ജ്യോതിസരിക്കുന്നത് സാത്വിക ഗുണം ഏർ നിന്നു കഴിഞ്ഞാൽ ആ സാത്വിക ഗുണത്തിലൂടി പരമാത്മ ജ്യോതിസ് പ്രകാശിച്ച് നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും വീണ് ചിന്തകൾ ആ പ്രകാരത്തിൽ സാത്വികമായിരിക്കും പ്രവൃത്തികളും ആ പ്രകാരത്തിൽ സാത്വികമായിരിക്കും എന്നാൽ രാജസഗുണമേറു നിന്നു കഴിഞ്ഞാലോ കാമക്രോധ ലോഭമോഹ മത മത്സര്യാദികളൊക്കെയാണ് രാജസുണത്തിന്റെ പ്രത്യേകതകൾ ചിന്തകൾ ആ പ്രകാരത്തിലായിരിക്കും അതേപോലെ തന്നെ പ്രവൃത്തികളും ആ പ്രകാരത്തിലായിരിക്കും കാമക്രോധാദികൾ ഏറി നിന്നു കഴിഞ്ഞാൽ അക്രമങ്ങളൊക്കെ അതിന്റെ സ്വഭാവമാണ് ഇനിയോ താമസ ഗുണം ഏറി നിന്നു കഴിഞ്ഞാലോ അതിന് രാജസത്തിൽ എന്ന പോലെ കുറേയൊക്കെ ആക്രമണ സ്വഭാവമുണ്ട് അതോടൊപ്പം തന്നെ അതിന് അജ്ഞാനമുണ്ട് ഈ അജ്ഞാനമാണ് ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നത് അതേപോലെ ദുഷ്ടമായിട്ടുള്ള അനേകം ചിന്താപദ്ധതികളുണ്ട് പ്രവൃത്തി ചെയ്യാനുള്ള ശേഷിയില്ലായ്മയും അന്ധകാരം ഉറക്കം ഇതൊക്കെ അതിന്റെ ഫലമാണ് അപ്പൊ ഈ മൂന്ന് ഗുണങ്ങൾ ഈ മൂന്ന് ഗുണത്തിൽ ഏതിനു വേണോ മറ്റ് രണ്ടു ഗുണങ്ങളെക്കാളും പ്രാധാന്യത്തിൽ എത്താൻ കഴിയും സത്വം വളർന്നാൽ സാത്വിക ഗുണം ഏറുന്ന സ്വഭാവം രജസ് വളർന്നാൽ രജസേറുന്ന സ്വഭാവം തമസ് വളർന്നാൽ തമസേറുന്ന സ്വഭാവം അമ്പയുടെയും അമ്പാലികയുടെയും ഹൃദയത്തിൽ ഉള്ള രജോ ഗുണവും തമോ ഗുണവും ദൂരീകരിച്ചിട്ട് സാത്വികുണം വളർത്താൻ വേണ്ടിയിട്ടാണ് വ്യാസൻ വ്രതം നിർദ്ദേശിച്ചത് ഒരു വർഷത്തെ കഠിനമായിരിക്കുന്ന വ്രതം അതെങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടത് കഠിനമാണ് ആ ചെറിയ അത് വ്യാസൻ പറയും ആ വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉള്ളിലെ രജസം തമസം ദൂരെ പോകും നമ്മുടെ ഉള്ളിൽ ഈ മൂന്ന് ഗുണവുമുണ്ട് എല്ലാ വസ്തുക്കളിലും ഈ മൂന്ന് ഗുണവുമുണ്ട് ഏതിന് ബലം കൂടുതൽ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു രജസിനെയും തമസിനെയും ആട്ടി ഓടിച്ചാലേ സത്വം വളരുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് വ്രതം നിർദ്ദേശിച്ചത് അതുകൊണ്ടാണ് വ്യാസൻ പറഞ്ഞത് വ്യാസനെ അവർ കാണുമ്പോൾ അങ്ങേയറ്റം വിരൂപമായിട്ട് അവർക്ക് കാണാൻ പറ്റൂ ആ വൈരൂപ്യം അവർ സഹിക്കണം അതേപോലെ ആ ദുർഗന്ധം അവർ സഹിക്കണം അതേപോലെ തന്നെ ഭയം അവർക്കുണ്ടായിന്ന് വരും അതിനെ അവർ സ്വയം നിയന്ത്രിക്കണം ഇതാണറിയോ വ്യാസൻ യഥാർത്ഥത്തിൽ സത്തും ചിത്തും ആനന്ദവുമാണ് സൗന്ദര്യമാണ് വ്യാസൻ ഈ ലോകത്തിൽ നാം കാണുന്ന സൗന്ദര്യം മുഴുവൻ എവിടെ നിന്ന് വന്നു പരമാത്മാവിൽ നിന്ന് വന്നു പരമാത്മാവ് സൗന്ദര്യ സാര സർവസ്വമാണ് വ്യാസൻ സൗന്ദര്യ സാര സർവസ്വമാണ് പരമാത്മാവിന്റെ അവതാരമാണ് പരമാത്മാവ് തന്നെയാണ് പക്ഷേ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സൗന്ദര്യ സാരമായ പരമാത്മാവിലാണ് നാം വൈരൂപ്യങ്ങളെയും കാണുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന രജസും തമസ് ഉള്ളിൽ രജോ ഗുണവും തമോ ഗുണവും ഇരുന്നാൽ സുന്ദരമായ പരമാത്മാവിനെ കാണുന്നതിന് പകരം വൈരൂപ്യം നിറഞ്ഞ പ്രപഞ്ച വസ്തുക്കൾ പലതിനെയും കാണും എത്ര കണ്ട് സത്വിക ഗുണമുണ്ടോ അതിന്റെ അളവിനനുസരിച്ച് പരമാത്മ സൗന്ദര്യം പദാർത്ഥങ്ങളിൽ നിഴലിച്ച് കാണും അംബികയുടെയും അമ്പാലികയുടെയും ഇരിക്കുന്ന തമസൻ രജസം പൂർണ്ണമായും നീങ്ങിയാലേ സത്യ ആഗ്രഹിക്കുന്ന പ്രകാരത്തിൽ ചന്ദ്രവംശത്തിന് ഭാരതവംശത്തിന് യോജിച്ച രാജകുമാരന്മാരെ കിട്ടു ഇല്ലെങ്കിൽ ഈ അമ്മമാരുടെ പ്രകൃതം മക്കൾക്ക് പകർന്നു കിട്ടും മക്കൾ ആ സ്വഭാവത്തിലായി പോകും അംബിക ഭയന്ന് കണ്ണുകൾ അടച്ചു തമോ ഗുണപ്രധാനമാണ് അംബികയുടെ മനസ്സ് അതാണ് തമസിന്റെ സ്വഭാവമാണ് ഭയം തമസിന്റെ സ്വഭാവമാണ് അലസത തമസിന്റെ ആ സ്വഭാവങ്ങൾ ഏറി നിന്നു സൗന്ദര്യമൂർത്തിയായ വ്യാസൻ കടന്നു വരുമ്പോഴും ഉള്ളിലിരിക്കുന്നതായ ഈ ഇരുട്ട് അത് ആ സൗന്ദര്യമൂർത്തിയെ വൈരൂപ്യമൂർത്തിയായി കാണുവാനായി നിർബന്ധിക്കുന്നു വ്യാസനെ വിരൂപനായി കണ്ടു അവൾ ഭയം എന്ന് കൈ കണ്ണടച്ച് കളഞ്ഞു അതുകൊണ്ട് ഫലം മകൻ അന്ധനായി തീർന്നു ശരീരത്തിന് മാത്രമായിരുന്നില്ല ധൃതരാഷ്ട്രന്റെ അന്ധ്യം പിന്നെയോ മനസ്സിനു പോലും ആ അന്ധത ഉണ്ടായിരുന്നു ധൃതരാഷ്ട്രന്റെ മനസ്സിലെ അന്ധതയാണ് ദുര്യോധനന്റെ എല്ലാ കുളരുതാഴികകൾക്കും കൂട്ടുനിൽക്കാൻ അയാളെ പ്രേരിപ്പിച്ചതും ഈ യുദ്ധത്തിനും വിനാശത്തിനും വഴിതെളിച്ചത് നാം എങ്ങനെ കാണുന്നു പ്രപഞ്ചത്തെ അതിനനുസരിച്ച് കാണപ്പെടും അത് വേദാന്ത ശാസ്ത്രത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമായി തീരും അത് മഹാഭാരതത്തിലെ വിവിധ കഥാ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് വ്യക്തമായി തീരും ഇപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത്രയും മാത്രം ആദ്യം ഓർക്കുക സൗന്ദര്യ സ്വരൂപമായിരിക്കുന്ന വ്യാസനിൽ സ്വന്തം ഹൃദയത്തിനുള്ളിലെ തമോ ഗുണത്താൽ അംബിക കണ്ടത് ഭീകരമായ വൈരൂപ്യത്തെ അതുകൊണ്ട് മകൻ കണ്ണുകളില്ലാത്തവനായി തീർന്നു കാരണം അംബിക ആ പ്രകാരത്തിൽ തമോ ഗുണത്തിന്റെ ആവിഷ്കൃതിയായിരുന്നു ഇതേ പ്രകാരത്തിൽ രജോ ഗുണത്തിന്റെ ആധിക്യമായിരുന്നു അംബാലിക അതുകൊണ്ട് അംബാലിക വ്യാസനെ കണ്ട മാത്രയിൽ ആകെ വിളർത്തുപോയി അതിന്റെ ഫലമായിട്ട് പുത്രനും രജോഗുണപ്രധാനനായി തീർന്നു പാണ്ഡു നല്ലൊരു രാജാവായിരുന്നു കരുത്തനായ രാജാവായിരുന്നു ധാർമ്മികനായ രാജാവായിരുന്നു യുദ്ധ വിജേതാവായിരുന്നു ആയിരുന്നു പക്ഷേ കാമക്രോധാദികൾ അദ്ദേഹത്തിന്റെ ജന്മായത്ത സ്വഭാവവുമായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് പ്രാണന നഷ്ടപ്പെടുന്നത് നമ്മൾ ആദിപർവത്തിൽ തന്നെ പാണ്ഡുവും മരിക്കുവാനുള്ള കാരണം ആ കഥാസന്ദർഭം നേരിട്ട് നമ്മൾ ഇനി കാണും എന്നാൽ സാത്വിക ഗുണപ്രധാനമായ പ്രധാനമായ കൂടിയവളായിരുന്നു ആ ദാസി ആ പ്രകൃതി സ്വഭാവം ആ പുത്രനിലും പ്രതിഫലിച്ചു പുത്രനും സാത്വിക ഗുണ സമ്പന്നനായി തീർന്നു അതാണ് വിതുരൻ നിത്രകണ്ട് മഹാജ്ഞാനിയായി തീർന്നത് നാം ഓർക്കുക ഈ ലോകത്തിൽ എല്ലാ വസ്തുക്കളിലും ജീവൻ ഉള്ളതായാലും ഇല്ലാത്തതായാലും അതിൽ രണ്ട് ഘടകങ്ങൾ മുഖ്യമായുണ്ട് അത് ഒന്ന് ചൈതന്യാംശം അഥവാ പരമാത്മാവ് അഥവാ വ്യാസൻ മറ്റേത് പ്രകൃത്യംശം സത്വം രജസ് തമസ് എന്നുള്ളതായ മൂന്ന് ഗുണങ്ങളോടുകൂടിയ പ്രകൃത്യംശം ഈ പ്രകൃതിയാണ് ലോകത്തെ ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മുടെ ശരീരമനോബുദ്ധികളെയൊക്കെ ഉണ്ടാക്കുന്നത് അതിനുള്ളതായ സഹായം പ്രകാശം കരുത്ത് അതാണ് പരമാത്മാവിൽ നിന്ന് ലഭിക്കുന്നത് പരമാത്മാവ് പ്രകൃതി ചെയ്യുന്ന ഈ പ്രവൃത്തികളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷി മാത്രം സാക്ഷി എന്നുള്ള പദം പരമാത്മാവിനെ കുറിച്ച് നേരത്തെ പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വ്യാസൻ സാക്ഷി മാത്രം വ്യാസൻ ഒന്നും ചെയ്യുന്നില്ല വ്യാസൻ സാക്ഷി മാത്രം പ്രകൃതിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പ്രകൃതിയിലുള്ള വ്യത്യാസം നമ്മെ എല്ലാരെയും വ്യത്യസ്തരാക്കി തീർക്കുന്നു നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രകൃതിയുടെ വ്യത്യാസം ഈ പ്രകാരത്തിലുള്ള പ്രകൃതി നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ എങ്ങനെ കിട്ടി ഈ പ്രപഞ്ച സൃഷ്ടിയുടെ ആ നിമിഷത്തിൽ തന്നെയാണ് സത്വരജസ്തപസ്സുകൾ ഇങ്ങനെ നമ്മിലേക്ക് പകർന്നു വരുന്നത് എത്ര എത്രയോ ജന്മങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇതിനകം താണ്ടിക്കഴിഞ്ഞിരിക്കുന്നു ആ ജന്മങ്ങൾ ഓരോന്നും കടന്നു വരുമ്പോഴും അനേകം അനേകം ചിന്തകൾ അനേകം അനേകം പ്രവൃത്തികൾ ഒക്കെ നാം ചെയ്തു നാം ചെയ്തിട്ടുള്ള ആ പ്രവൃത്തികളുടെ എല്ലാം ഫലം നമ്മുടെ സ്വരൂപത്തെ നിയന്ത്രിക്കുന്ന ഗുണമായി മാറുന്നു यता यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानम् सृजाम्यहम् परित्राणाय साधुना विनाशाय चतुष्कृता धर्मसंस्थापनार्थाय सम्भवामि युगे युगे सम्भवामि युगे